this is your first time to the channel, consider subscribing, press the bell icon and never miss an update. അപ്പം നമ്മുടെ ആർ ഡിയുടെ കാര്യത്തിൽ ഒരു വലിയ അപ്ഗ്രേഡ് ഉണ്ട്. ഐ മീൻ അപ്ഗ്രേഡ് അല്ല, അപ്ഡേറ്റ്. ബേസിക്കലി ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾ എന്താ ഈ സൈഡിലും അവിടെയൊക്കെ ആവശ്യം പോലെ കരി ഓയിൽ കിടപ്പുണ്ട്. അത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സിലിണ്ടർ മിസ്ഫയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ കാർബണും പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ പെട്രോളും ടൂറ്റി ഓയിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് പുറത്ത്. ഇപ്പം ഈ കാണുന്ന കരി ഓയിലിനകത്ത് പെട്രോളില്ല, പക്ഷെ നേരത്തെ ഇത് വന്ന് വീഴുമ്പം ഫ്രഷായിട്ട് അതിനകത്ത് പെട്രോളും കൂടെ കാണും. അപ്പം ഞാനിത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വീഴുന്നത് നമ്മളുടെ സിലിണ്ടറിന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ സിലിണ്ടറിൽ ഉണ്ടാവുന്ന സ്പാർക്കിന് ഫ്യൂൽ ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് രണ്ട് റീസൺ കൊണ്ടാണ് വരുന്നത്. ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൻ്റെ അംശം ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് സ്പാർക്കിന് കൊണ്ട് ഫ്യൂൽ ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ അംശം ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫ്യൂവൽ തന്നെയായിരുന്നു. പിന്നെ മൂന്നാമത്തൊരു റീസൺ വരാതെ വളരെ റെയറാണ്, അതായത് സ്പാർക്കേ ഇല്ല. അതുകൊണ്ട് ഈ സ്പാർക്ക് ഇല്ലാത്തതുകൊണ്ട് എയറും ഫ്യൂവലും കൂടെ കാർബറേറ്ററിനകത്ത് നിന്ന് സിലിണ്ടറിനകത്ത് കയറിപ്പോകുന്നുണ്ട്, പക്ഷെ അവിടെ വെച്ച് മിക്സായി ആ സാധനം കത്തുന്നില്ല. അപ്പം ഈ പറഞ്ഞ മൂന്ന് കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമുക്ക് നോക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഉണ്ടോയെന്ന്. അപ്പോൾ എയർ സിംപ്ലി നമുക്കറിയാം, ഫിൽറ്ററുണ്ട്, ഫിൽറ്ററിൽ കൂടെ എയർ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് യാതൊരു വിഷയങ്ങളുമില്ല. അപ്പോൾ പിന്നെ അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സ്പാർക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ സ്പാർക്ക് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പാർക്ക് പ്ലഗ് അവിടെ നിന്ന് ഇളക്കിയിട്ട് നമ്മൾ പ്ലഗിന് പ്ലഗ് ക്യാപ്പിൽ കണക്ട് ചെയ്തിട്ട് ബോഡിയിൽ, അതായത് എഞ്ചിൻ അല്ലെങ്കിൽ കൂടുതലും നമ്മൾ എഞ്ചിനിലാണ് ചെയ്യുന്നത്, എഞ്ചിനിൽ അല്ലെങ്കിൽ മറ്റേ ക്രാഷ് ഗാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാനൽ, അതായത് ഗ്രൗണ്ട് ആയിരിക്കുന്നത്, ഇപ്പോൾ കൂടുതലും എഞ്ചിനാണ് അതിന് നല്ലത്, അതിൻ്റെ കൂടെ ആ സ്പാർക്കിനെ വെക്കുമ്പോഴത്തേക്ക്, ഐ മീൻ സ്പാർക്ക് പ്ലഗിന് ടച്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് സ്പാർക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ പ്ലഗ് ഇളക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്പാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ സ്പാർക്കുണ്ട്. പിന്നെ ഈ സ്പാർക്ക് വീക്കാണോ സ്ട്രോങ് ആണോ എന്നുള്ള കാര്യം സെക്കൻഡറി ആണ്, അത് പിന്നെ നമുക്കതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പം ഞാൻ ആദ്യം നോക്കിയത് എയറുണ്ടോ, എയറുണ്ട്. അടുത്ത നോക്കിയ സ്പാർക്കുണ്ടോ, സ്പാർക്കുണ്ട്. അപ്പം മൂന്നാമത്തെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്യൂവലുണ്ടോ എന്നാണ്. അപ്പം ഈ ഫ്യൂവലുണ്ടോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഇഗ്നിഷൻ ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഈ ഞാൻ അപ്പുറത്തെ സൈഡിലെ കാർബറേറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കാർബറേറ്ററിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൈ എടുത്ത് ഇങ്ങനെ പൊത്തിപ്പിടിക്കണം. ഇപ്പം കൈയിടാനുള്ള സൗകര്യം ഇല്ല, കാരണം ഈ കവർ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കവർ ഇളക്കിയിട്ട് നമ്മൾ കൈ വെച്ച് പൊത്തി പിടിച്ചിട്ട് കിക്ക് ചെയ്യുമ്പോൾ കൈ മൊത്തം പെട്രോൾ വെച്ച് നനയും. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് പെട്രോൾ ആയിരിക്കുന്നില്ല, അതുപോലെ ഫുൾ കൈ നനയണം. അപ്പം നനയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്യൂവലും ഉണ്ട്. അപ്പം ഈ മൂന്ന് സാധനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ സ്പാർക്ക് നോക്കി, എയർ നോക്കി, ഫ്യൂവൽ നോക്കി. അപ്പോൾ ഈ മൂന്ന് സാധനവും നോക്കിയപ്പോഴത്തേക്ക് മൂന്നും ഉണ്ട്, വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണ്, വണ്ടിക്ക് മിസ്ഫയർ ഉണ്ട്. അപ്പോൾ മിസ്ഫയർ ഉള്ളതെന്ന് എങ്ങനെയാണ്, ഒന്ന് ഈ പറയുന്ന പോലെ എയറിൻ്റെ അംശം കൂടാം അല്ലെങ്കിൽ കുറയും, സ്പാർക്കിൻ്റെ അംശം കൂടാം കുറയും, അതായത് സ്പാർക്കിൻ്റെ സ്ട്രെങ്ത്. അല്ലെങ്കിൽ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഫ്യൂവലിൻ്റെ അംശം കൂടാം അല്ലെങ്കിൽ കുറയും. അപ്പം ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് ചെക്ക് ചെയ്യുമ്പം, അതായത് ഒരു ലോജിക്കൽ ഓർഡറിൽ അത് ചെക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും അതാണ്. അപ്പം നമുക്ക് പ്ലഗ് നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം മനസ്സിലാവും എയർ ആണോ കൂടുതൽ അതോ ഫ്യൂവലാണോ കൂടുതലെന്ന്. അപ്പം ഇതിൻ്റെ പ്ലഗ് ഇളക്കുമ്പോഴത്തേക്ക് പ്ലഗ് നല്ലതായിട്ട് നനവുണ്ടായിരുന്നു. അപ്പോൾ ഈ നനവ് പ്ലഗ്ഗിൽ വരുന്നത് എപ്പോഴാണ്, ഫ്യൂവൽ കൂടുതലാണ്, ഫ്യൂവലിനെ മര്യാദയ്ക്ക് കത്തിക്കാൻ പറ്റുന്നില്ല അതിന്.
അപ്പം ഇത് ഈ പറഞ്ഞ പോലെ വീണ്ടും ഇപ്പോൾ കൺഫ്യൂഷൻ ആവും, കാരണം ഇത് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പക്ഷെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന എയർ ആണോ ഫ്യൂവൽ ആണോ എന്ന്. അപ്പം ഫ്യൂവൽ കൂടുതലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പം ഇനി എയർ നമുക്ക് എങ്ങനെ കൂട്ടി കൊടുക്കാൻ പറ്റും, വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എയർ ഫിൽട്ടർ എന്ന് പറയുന്ന സാധനം റിമൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എയർ കൂടുതൽ കയറും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജെറ്റിംഗിലോട്ടൊക്കെ പോവുക, അതായത് ഇതിൻ്റെ ജെറ്റ് മാറ്റി ചെറിയ ജെറ്റ് ഇടുക. ചെറിയ ജെറ്റ് ഇടുമ്പോൾ കുറച്ച് ഫ്യൂവൽ മാത്രമേ സ്പ്രേ ചെയ്യുള്ളൂ, കൂടുതലും നമ്മളുടെ സാധാ എയറിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും, പക്ഷെ ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ലീനാവും. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ എയർ ഫിൽട്ടർ ഇളക്കി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ, ഒരു കാർബറേറ്റർ ഫ്ലഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെയാണ് ഈ കാണുന്ന ഈ ഓയിലും നേരത്തെ കാണിച്ചെന്ന ഓയിലും. അപ്പം ഈ ഒരു കാർബറേറ്റർ ഫ്ലഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ കാർബറേറ്റർ ഇപ്പുറത്ത് മാറ്റിയിടുമ്പോൾ ഇപ്പുറത്തെ സിലിണ്ടർ ഫ്ലഡ് ചെയ്യും. അപ്പം എനിക്ക് സംഭവം മനസ്സിലായി ഫ്യൂവൽ വളരെ കൂടുതലാണ്. പിന്നെ ഈ നമ്മളിലേക്ക് കിടക്കുന്ന ഈ ഫ്ലാറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന ഒന്നാ ചൈനീസാണ്. അപ്പം ഇതിനകത്തുള്ള ജെറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ചൈനയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് ഈ രണ്ട് കാർബറേറ്ററും കൂടെ ഏകദേശം 3000 രൂപയാണ് ആയത് ഷിപ്പിംഗ് ഉൾപ്പെടെ. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോഴത്തേക്ക് കാർബറേറ്ററിന് മാത്രം, കാർബറേറ്ററിൻ്റെ ജെറ്റ്സ് മാത്രം തന്നെ ഏകദേശം ഷിപ്പിങ്ങിന് മാത്രം ഒരു 3000 രൂപയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് നഷ്ടമാണ്. അതിനെക്കാട്ടി ലാഭം എന്ന് പറയുന്നത് നമ്മളുടെ പഴയ കാർബറേറ്റേഴ്സ് എടുത്ത് റെഡിയാക്കി ഇതിനകത്ത് ഇടുക. അപ്പം ഞാൻ എന്ത് ചെയ്ത് എയറിൻ്റെ അംശം കൂട്ടിവിടാനായിട്ട് ഞാൻ ഇതിൻ്റെ ഫിൽറ്റേഴ്സ് ഇളക്കി കളഞ്ഞു. ഇതിൻ്റെ കറൻറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധനമാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മുടെ കെ.എൻ.എൻ ഫിൽട്ടർ മോഡലിലെ ഫിൽട്ടറാണ്. അപ്പം ഇതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഇതിനകത്ത് ഓയിൽ അടിച്ചിട്ടുണ്ട്. അപ്പം വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ സൈഡ് കണ്ട ഇതിൻ്റെ ഇവിടെ ഒരു മെറ്റലുണ്ട്. അപ്പം മെറ്റൽ കാരണം എന്താണെന്ന് വെച്ചാൽ എയർ ഇവിടെ നിന്ന് മാത്രമേ ഇതിന് സക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും അതൊരു ക്ലിയർ ആയിട്ടുള്ള സക്ഷനല്ല, റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഈ ഫിൽറ്റേഴ്സ് ഇളക്കിയെടുത്തിട്ട് വണ്ടിയും കൊണ്ട് ഒന്ന് ഓടിക്കാൻ പോയി. വണ്ടി ഒരു 13,000-14,000 RPM വരെ നല്ല സ്മൂത്തായിട്ട് കയറുന്നുണ്ട്. 14 കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്ലട്ടറിങ് വരുന്നുണ്ട്. അപ്പം അതായത് ഒരു അത്യാവശ്യം നല്ല പവറിലാണ് അത് പുള്ള് ചെയ്യുന്നത്. റൈഡ് വീഡിയോ ഇനി ഇടണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാർബറേറ്ററിൻ്റെ ഒരു വലിയ ശതമാനത്തിൽ പ്രോബ്ലം സോൾവ് ആയി. പക്ഷേ ഇനിയിപ്പം ഞാൻ ഒന്നുകൂടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെർസെൻ്റാണ് ത്രോട്ടിൽ ഓപ്പൺ ആവുന്നത്, എന്താണ് ആ സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ 1000 RPMലുള്ള ഫ്ലട്ടറിങ്ങും കൂടെ അഡ്രസ്സ് ചെയ്യാം. അപ്പം ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വണ്ടി ഇപ്പം കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. എനിക്കൊന്ന് ആ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചപ്പോഴത്തേക്ക് വണ്ടിക്ക് അത്യാവശ്യം സന്തോഷമായി. അപ്പം ഇനിയിപ്പോൾ അടുത്ത ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റൈഡ് വീഡിയോ, ഇനി നാളെയും കൂടെ ഓഫീസിൽ വർക്കുണ്ട്, സാറ്റർഡേ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒരു റൈഡ് വീഡിയോ ഇടാം. റൈഡ് വീഡിയോ ഇട്ടിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ ഫ്രണ്ട് മഡ്ഗാർഡ് ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെ ഒരുമാതിരി തൊപ്പി വെച്ച പോലെ പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ സാധനം ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഡ്ഗാർഡും പിന്നെ രണ്ട് സൈലൻസേഴ്സും കിക്കറും, കിക്കറല്ല സോറി ഗിയർ ലീവർ, ഇത്രയും സാധനം പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ബാക്കി ഒന്നും പ്ലേറ്റ് ചെയ്യേണ്ട, ആ ഇത് ഈ ഒരു സാധനം കൂടെ പ്ലേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. കിക്കറിനൊന്നും വലിയ പ്രശ്നമില്ല, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിരിക്കട്ടെ. ഈ ബ്രേക്ക് ലിവറിന് വലിയ പ്രശ്നമില്ല, അതും ഓക്കെയാണ്. ഈ ക്രാഷ് ഗാർഡ് ഞാൻ മിക്കവാറും സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങിച്ചിടും, അതുകൊണ്ട് ഇതിനകത്ത് പണിയാൻ നിൽക്കുന്നില്ല. ഇത് അത്യാവശ്യം വൃത്തിയുണ്ട്. റിംസ് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ബാക്ക് റിം ഇത് തന്നെ റീറ്റെയിൻ ചെയ്യാണ്. ഫ്രണ്ട് റിം ഞാനൊരു യൂണിക്കോണിൻ്റെ ബാക്ക് റിം തപ്പുകയാണ്, അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടെ ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോക്കിൻ്റെ ഹൈറ്റ് കുറയ്ക്കുക. അതായത് ഈ ഷോക്കിനിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ട്രാവലുണ്ട്. അത് ഈ അഴുക്കിൻ്റെ ഒരു ലൈൻ കണ്ട, ഇത്ര വരെ ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ടെക്നിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള സ്പേസ് വെട്ട, മേളിൽ ഏകദേശം 1 ഇഞ്ച് പൊങ്ങിയിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 ഇഞ്ച് ഹൈറ്റ് കുറച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഹൈറ്റാവും അപ്പോൾ അത് ലേത്തി കൊടുത്ത് അതും ചെയ്യണം പിന്നെ പെയിൻറ്റിങ് എന്തായാലും നമ്മളൊന്നും ചെയ്യുന്നില്ല സീറ്റ് കവേഴ്സ് ഇപ്പോൾ ഞാൻ ഉടനെ മാറ്റുന്നില്ല ഇത് ചെറിയൊരു വിഷയമാണ് അപ്പോൾ അത് ഇപ്പോൾ തൽക്കാലം വെക്കുക കാരണം ബാക്കി ഷേപ്പൊക്കെ ഓക്കെയാണ് അതിൻ്റെ സീറ്റ് കവർ പിന്നീട് എപ്പോഴെങ്കിൽ കൊടുത്ത് ചെയ്യണം കാരണം ഇത് ഞാൻ എൻ്റെ സാധാരണ കൊടുക്കുന്ന ആളുടെ അടുത്തല്ല ചെയ്യുന്നത് പുള്ളിയുടെ അടുത്തും കൂടെ ചോദിക്കണം പുള്ളിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സീറ്റ് ഇതേ ഷേപ്പിൽ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അതാണ് പരിപാടി ഇപ്പം വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓടുന്നുണ്ട് ഫ്രണ്ടിൻ്റെ ലെങ്ത് കൂടിയുണ്ട് ഇപ്പോൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്ക് ബാക്ക് സൈഡിലോട്ട് വരുന്നുണ്ട് അതായത് നമ്മളുടെ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ സ്കിഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതൊരു പുതിയ ഫീലിംഗ് ആണ് എന്തായാലും ഫ്രണ്ടിൻ്റ് ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീലി തുടങ്ങും അപ്പം സി ഡി ഐ എന്തായാലും പെർഫോം ചെയ്യേണ്ട രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഹാപ്പിയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ബൾബ് മാറ്റണം ഈ ഇപ്പോൾ കിടക്കുന്ന ബൾബ് പെട്ടെന്ന് തന്നെ അടിച്ചു പോകും അപ്പം വണ്ടി ഒന്ന് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കറക്റ്റല്ല അതൊന്ന് ഐഡ്ലിംഗ് രണ്ട് ഐഡിൽ സ്ക്രൂവും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് ഐഡ്ലിംഗ് നിർത്തണം അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിക്കാൻ കൊണ്ടുപോയതേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വണ്ടി ഓടുന്നുണ്ട് എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമായി പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി ഇല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ കുറേ നാൾ ഇതേപോലെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും അവസാനം അതിൻ്റെ ഒരു എന്താണ് പ്രശ്നമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്ന റൈഡ് വീഡിയോ ആയിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ക്വിക്ക്ലി ഷൂട്ട് ചെയ്തത്